أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تغسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور ورة 55 الحديث 22-23 ആയത്തുകളാണ് ഞാൻ ഓതിക്കൽപ്പിച്ചത് അതിന്റെ ഏകദേശം അർത്ഥം ഇതാണ് മാ അസാബ മിൻ മുസീബത്തിൻ ഒരു വിപത്തും വന്ന് ഭവിക്കുന്നില്ല ഫിൽ അർളി ഒലാഫി അഫുസിക്കും ഭൂമിയിലോ നിങ്ങളിലോ ഇല്ലാഫി കിതാബിൻ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ ലിംഗബ്ലി അൻ അബ്രഹ നാം അത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇന്നദാലിക അലല്ലാഹി യസീർ അത് അള്ളാഹുവിന് ഏറെ എളുപ്പമുള്ള കാര്യമാണല്ലോ ലികൈലാ തസൗ നിങ്ങൾ ദുഃഖിക്കാതിരിക്കണം അലാമ ഫാത്തക്കും നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ പേര് വലാ തഹ്റഹു നിങ്ങൾ മറന്നാഹ്ലാദിക്കാതിരിക്കാനും ഹിമാ ആത്താക്കും അവൻ നിങ്ങൾക്ക് തരുന്നതിന്റെ പേരിൽ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുക്താലി ഫഖൂർ തെരുവ നടിക്കുന്നവരെയും പൊങ്ങത്തക്കാരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ സഹോദര സഹന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ഈ റംസാൻ മാസത്തിൽ നടന്നു വരുന്ന നസീഹത്ത് ക്ലാസ്സിൽ ലോക്ക്ഡൌണും ഇസ്ലാമും കൃഷിയും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരേ ചെറിയ വിവരമാണ് ഞാൻ ഈ നസീഹത്തിൽ അവതരിപ്പിക്കുന്നത് പ്രിയരെ ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ ചരിത്രത്തിൽ കാണുന്നില്ല പള്ളിയിൽ ജമായത്തില്ല ജമാ നമസ്കാരമില്ല ഹറമിൽ തവാഫ് മുടങ്ങി ഉംറയില്ല ഇനി പെരുന്നാൾ നമസ്കാരമോ ഈദ്ഗാഹോ കണ്ടറിയണം അതിനാൽ തീർച്ചയായും പ്രയാസത്തോടെ എളുപ്പമുണ്ട് ഇന്നമാലുശരി ഉത്ര നിശ്ചയം പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം സൂറത്ത് അഷറൽ ഖുർആന്റെ 94 അധ്യായം 5-6 ആയത്തുകൾ പൂർണ്ണമായി സ്വസ്ഥനാകുന്നതിന് വേണ്ടി ശാന്തനാകുന്നതിന് വേണ്ടി ഇക്കാര്യം രണ്ടു വട്ടം ആവർത്തിച്ചിരിക്കുന്നു അതായത് അദ്ദേഹം ഇപ്പോൾ ചരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പിരിതാവസ്ഥ ഏറെ കാലം നിലനിൽക്കുകയില്ല അടുത്ത് തന്നെ നല്ല ഒരു കാലം വരുന്നുണ്ട് ഇടുക്കത്തോടൊപ്പം വിശാലതയുണ്ടെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമായി തോന്നും ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ഒന്നിച്ചു ചേരുകയില്ലല്ലോ എന്നാൽ ഇടുക്കത്തിന് ശേഷം വിശാലതയുണ്ട് എന്ന് പറയാതെ ഇടുക്കത്തോടൊപ്പം വിശാലതയുണ്ട് എന്ന് പറഞ്ഞ താല്പര്യം ഇതാണ് വിശാലതയുടെ ഘട്ടം അത് ഇടുക്കത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കും വണ്ണം അത്ര സമീപത്തമാകുന്നു എന്ന് വ്യജ്ഞിപ്പിക്കുന്നതാണിത് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ കുട്ടികളെ ഇപ്പോൾ ലോക്ക്ഡൌൺ ആണല്ലോ ആളുകൾക്ക് പുറത്തിറങ്ങാൻ വയ്യ ജില്ല വിട്ടു പോകുവാനോ ഇങ്ങോട്ട് വരുവാനോ പാടില്ല ഭക്ഷ്യധാന്യങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരണം ഇതാണ് അവസ്ഥ ഭക്ഷ്യ സാധനങ്ങൾ മാർക്കറ്റ് കുറഞ്ഞു വരുന്നു അതുകൊണ്ട് സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ ലോക്ക്ഡൌൺ കാലത്ത് എല്ലാ ആളുകളും പ്രയാസത്തിലാണ് എന്നാൽ പണ്ടേ അർദ്ധ പട്ടിണിക്കാരായ കൃഷിക്കാരാണ് ഇന്ന് അല്പം ആശ്വാസത്തിൽ കഴിയുന്നത് കാരണം ഒരു കൃഷിക്കാരന്റെ വീട്ടിൽ ഒരു ചക്കയുണ്ടെങ്കിൽ അത് മുറിച്ച് ഒരു കഷ്ണം തൊട്ടടുത്തുള്ള അയൽവാസിക്ക് കൊടുക്കുന്നു അയൽവാസി അവനവരുടെ വീട്ടിലുണ്ടാകുന്ന വെണ്ടക്കയോ പയറോ മാങ്ങയോ എന്തെങ്കിലും മറ്റേ വീട്ടിലേക്കും കൊടുത്തയക്കുന്നു എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു അതിനാൽ ഈ കാലത്ത് അല്പം ആശ്വാസത്തിൽ കഴിയുന്ന കൃഷിക്കാരാണെന്ന് തോന്നുന്നു നമ്മുടെ മുൻഗാമികൾ കൃഷിയോട് വളരെ താല്പര്യമുള്ളവരായിരുന്നു കുറച്ച് സ്ഥലം കിട്ടിയാൽ അവർ എന്തെങ്കിലും കൃഷി ചെയ്തിരുന്നു നമ്മൾ പഠിച്ചു ഉന്നത ജോലി നേടി കൃഷിപ്പണി മറന്നു
അതിന്റെ ഫലമായി നമ്മളെ ഭക്ഷിപ്പിക്കാൻ, ഞാൻ വീണ്ടും പറയാം, നമ്മളെ ഭക്ഷിപ്പിക്കാൻ അന്യ സംസ്ഥാനക്കാർക്ക് കൂടുതൽ കീടനാശിനിയും രാസവസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും ചേർക്കേണ്ടി വരുന്നു. കൂടുതൽ കീടനാശിനിയും രാസവസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും ചേർക്കേണ്ടി വരുന്നു. തിന്നാൻ മാത്രം അറിയാവുന്ന മനുഷ്യരുടെ എണ്ണം കൂടുകയും മണ്ണിൽ അധ്വാനിക്കാൻ സന്മനസ്സുള്ളവരുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ വിളവ് വർദ്ധിക്കാൻ കർഷകർ കൃത്രിമമാർഗ്ഗങ്ങൾ തേടുന്നു. വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ഇബാദത്താണ് കൃഷി. അത് നല്ല നിയ്യത്തുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മുസ്ലിമാകട്ടെ ഒരു വൃക്ഷം നട്ടിപ്പിടിപ്പിക്കുകയോ ഒരു വിത്ത് കുഴിച്ചിടുകയോ ചെയ്യുകയും അതിൻ്റെ ഒരു പക്ഷിയോ മനുഷ്യനോ നാൽക്കാലിയോ ഭക്ഷിക്കുകയും ചെയ്താൽ അത് അയാൾക്കൊരു സദക്ക ദാനധർമ്മം ആകാതിരിക്കുകയില്ല. ബുഖാരിയുടെ 2320 അതീത് മുസ്ലിം 1553 മുത്തഫഖി അലൈഹിന്ന് പറയത്. ഏത് വഴിയിലൂടെ ലഭിക്കുന്നതാണ് ഏറ്റവും നല്ല സമ്പാദ്യം? ഏറ്റവും നല്ല സമ്പാദ്യം ഏത് വഴിയിലൂടെ ലഭിക്കുന്നതാണെന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കച്ചവടം, കൈത്തൊഴിൽ, കൃഷി എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ കൃഷിയാണ് ഏറ്റവും മഹത്തരമായ സമ്പാദ്യ മാർഗമെന്ന അഭിപ്രായമാണ് ശരി. ശരവ് നവതി 10:213 അനസുബന്മാരിക്കുള്ള നബി പറഞ്ഞു, ലോകാവസാനം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഈന്തപ്പന ഈ തൈ ഉണ്ടെങ്കിൽ, ഈത്തിപ്പഴത്തിന് തൈ ഉണ്ടെങ്കിൽ അത് നട്ടുപിടിപ്പിക്കാൻ അവന് കഴിയുമെങ്കിൽ അവനും ചെയ്യട്ടെ. അതായത് നമ്മൾ തെങ്ങിൻ്റെ കുഴിച്ചിടാൻ പോവുകയാണെങ്കിൽ ലോകാവസാനം വരികയെന്ന് പറഞ്ഞാൽ ആ തെങ്ങിൻ്റെ അതിന് കുഴിച്ചിട്ടുള്ള അതാണ് അവൻ്റെ ഡ്യൂട്ടി. അഹമ്മദ് ആ 1922 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മുസ്ലിമാകട്ടെ ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും ഭക്ഷിക്കുകയും ചെയ്താൽ അത് അവന് ഒരു സദക്ക ദാനതരം ആകാതിരിക്കില്ല. അതിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കപ്പെട്ടാൽ അതും സദക്കയാണ്. അതിൽ നിന്ന് മൃഗങ്ങൾ ഭക്ഷിച്ചാൽ അതും സദക്കയാണ്. അതിൽ നിന്ന് പക്ഷികൾ ഭക്ഷിച്ചാൽ അതും സദക്കയാണ്. അതിൽ നിന്ന് ആരെന്തെടുത്താലും ഇത് സദക്കയാണ്. അതിനാൽ അന്ത്യനാൾ സംഭവിക്കുന്നവരെ മുസ്ലിം 1552 ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ അദീസ് കൃഷിയുടെയും വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതിന്റെയും മഹത്വം വ്യക്തമാക്കുന്നുണ്ട്. താൻ നട്ടുപിടിപ്പിച്ച വൃക്ഷവും ചെടിയും നിലനിൽക്കുന്നിടത്തോളം കാലം അതിന് കാരണമായ വ്യക്തിക്ക് പ്രതിഫലം ഉണ്ടായിരിക്കുമെന്ന് ഈ അദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു പയർ ചെടി കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് ഒരു മുസ്ലിമിന് കൈവശമുള്ളതെങ്കിലും അതിൽ അത് കൃഷി ചെയ്ത് അവന് ഇസ്ലാമികമായി നിർബന്ധമാണ് ഇനി തോന്നിപ്പോകുന്നു. നോക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത് ഭൂമി കൈവശമുള്ളവൻ അത് കൃഷി ചെയ്യട്ടെ, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ തന്റെ സഹോദരന് അവനത് വിട്ടുകൊടുക്കട്ടെ. മുസ്ലിം ഒരു കാര്യം വ്യക്തമാണ്, ഭൂമി കൈവശമുണ്ടെങ്കിൽ അത് കൃഷി ചെയ്ത് മുസ്ലിം നിർബന്ധമാണ്. അതിനവന് മനസ്സില്ലെങ്കിൽ കൃഷിക്കാരനായ സഹോദരന് കൃഷി ചെയ്യാൻ അത് പാട്ടത്തിനോ അല്ലാതെ നൽകണം. മനുഷ്യൻ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങളും ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും തന്റെ പ്രയത്നത്തിന്റെ ഫലമായി ലഭിച്ച പാകം ചെയ്യുന്നതും ആഹാരത്തിൽ ആഹരിക്കുന്നതും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. സൂറത്ത് യാസീൻ 33:35 ആയത്തിന്റെ ഏകദേശം അർത്ഥമാണിത്. ഇമാം മാവർദി റള്ളാഹു തൊഴിലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വാക്ക് ഇങ്ങനെ പറഞ്ഞു, കൃഷിയിൽ നിഷിദ്ധമായതോ വെറുക്കപ്പെട്ടതോ സാധാരണഗതിയിൽ വരുന്നില്ല. പ്രത്യക്ഷമായി തന്നെ ഒരു ചെടി മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിൽ ചെയ്യുന്ന നന്മയാണ് നമുക്ക് കാണാനാവുക. ഫലവും ധാന്യവും ലഭിച്ചാലും ഇല്ലെങ്കിലും ഈ നന്മ ഉറപ്പാണ്. സ്വന്തമായി കൃഷി ചെയ്താലും തൊഴിലാളി വെച്ചാലും ഈ പ്രതിഫലം ലഭ്യമാണ്. അവനവൻ പ്രപഞ്ചത്തിന്റെ മാത്രം ഗുണങ്ങൾ അനുഭവിച്ചല്ല മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. മുമ്പുള്ളവർ നട്ടിപിടിച്ചതിന്റെ ഫലം അനുഭവിക്കുന്ന നാം ശേഷമുള്ളവർക്ക് വേണ്ടി നട്ടുവളർത്തേണ്ടത് ആവശ്യമാണ്. ഇമാം ഖുർത്തബി എഴുതി, കൃഷി സാമൂഹ്യ ബാധ്യതകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് കൃഷി ചെയ്യാൻ ജനങ്ങളെ നിർബന്ധിപ്പിക്കാൻ ഭരണാധികാരി ബാധ്യസ്ഥനാണ്. ഞാൻ ഒന്നും കൂടി പറയാണ്,
ഇമാം ഖുർത്തബിറള്ളാഹി എഴുതിയത് കൃഷി സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് കൃഷി ചെയ്യാൻ ജനങ്ങളെ നിർബന്ധിപ്പിക്കാൻ ഭരണാധികാരി ബാധ്യസ്ഥനാണ്. മരം നട്ടിപ്പിടിപ്പിക്കലും അപ്രകാരം തന്നെ. തഫ്സീർ ഖുർത്തബി. ഭൂമിയിലുള്ളവർ അതിൽ കൃഷി ചെയ്യട്ടെ, അല്ലെങ്കിൽ തന്റെ സഹോദരന് കൃഷി ചെയ്യാനെ നൽകട്ടെ. ബുഖാരി. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു കൃഷിയെ മറ്റു സാമൂഹ്യ ബാധ്യതകളായ ജോലികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അതിന്റെ കാരണം വ്യക്തമാക്കുന്നു. കൃഷിയാണ് ജീവിതോപാധികൾ മഹത്തായതും അധികം പ്രതിഫലം ലഭിക്കുന്നതുമായ ജോലി. കാരണം അതിന്റെ ഗുണഫലങ്ങൾ കർഷകന് മാത്രം ഒതുങ്ങുന്നില്ല, അവന്റെ മുസ്ലിങ്ങളായ സഹോദരന്മാരിലേക്കും അല്ലാത്തവരിലേക്കും പക്ഷികൾ മൃഗങ്ങൾ പ്രാണികൾ തുടങ്ങി എല്ലാറ്റിലേക്കും വ്യാപിക്കുന്നതാണ്. അവയെല്ലാം അവന്റെ കൃഷിയുടെ ഗുണം അനുഭവിക്കുന്നു. ഭൂമിയിൽ നിധീനമാക്കപ്പെട്ട നിധിയുടെ നിർദ്ധാരണമാണ് കൃഷി. ക്രമം പോലെ അത് നിർവഹിച്ചാൽ ബർക്കത്തുകൾ ലഭ്യമാകും, ഗുണങ്ങൾ വന്നിച്ചേരും. അത് മക്കു അബ്ദുറഹ്മാൻ ബിൻ ഔഫറുള്ളാഹുന്നു വലിയ സമ്പന്നനായ സഹാബിയായിരുന്നു. അദ്ദേഹം തന്റെ തോട്ടത്തിൽ കൈക്കോട്ട് മാറ്റി എന്ന് വെള്ളം തിരിക്കാറുണ്ടായിരുന്നു. വലിയ പണക്കാരൻ കൈക്കോട്ടിനോട് പണിയെടുത്തിരുന്നു. മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആദ്യത്തെ കാലത്തും കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വയസ്സുകാലത്താണോ കൃഷി ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നവനായിരിക്കെ അന്ത്യം സംഭവിക്കുക എന്നത് എനിക്ക് ഏറ്റവും ഗുണകരമാണ്. നുസ്ഖത്തുൽ അലാം. ഖലീഫ മുഹാവിയ റളിയല്ലാഹുവിന്റെ വാർദ്ധക്യത്തിൽ കൃഷിയിൽ ഏർപ്പെട്ടത് കണ്ട് അത്ഭുതം കൂറിയവരുടെ മഹാൻ പറഞ്ഞു, മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ സുഹൃതകൾ എന്തെങ്കിലും ബാക്കി വേണമെന്നല്ലേ? അത് എന്നെ പ്രചോദിപ്പിക്കുന്നു. ഫൈദുൽ ഖദീർ. ചുരുക്കത്തിൽ കൃഷി പുണ്യപ്രവൃത്തിയാണ്, അനിവാര്യവും. അതിനാൽ അതിന്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും ഇസ്ലാം വിശ്വാസിയെ സന്നദ്ധനാക്കുന്നു. അതിനാൽ പ്രിയപ്പെടുത്തമാർ, സഹോദര സഹോദരന്മാരെ, ഈ ലോക്ക്ഡൌൺ കാലത്ത് ചക്കക്കുരുവോ മാങ്ങണ്ടിയോ മുളകിൻ തൈയോ പയറോ കൈത്തങ്ങയോ മുളപ്പിക്കുവാൻ ശ്രമിക്കുക. സ്വന്തം ഭൂമിയില്ലെങ്കിൽ അയൽവാസിക്ക് തൈ നൽകുക. അയാളുടെ പറമ്പിൽ നിങ്ങൾ നൽകിയ തൈ വളർന്നു നിൽക്കുന്ന കാടത്തോളം നിങ്ങൾക്ക് കൂടിയുണ്ടാവും. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ളതും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും സഹോദരന്മാർക്കും നമ്മുടെ ഉസ്താദിമാർക്കും നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു കൂടുതൽ മാപ്പായി തരട്ടെ. ഈ നസീഹത്ത് ക്ലാസ് സംഘടിപ്പിച്ചവർക്കും അതിന് വേണ്ടി പ്രവർത്തിച്ചവർക്കും ക്ലാസുകൾ ശ്രദ്ധാപൂർവ്വം കേട്ടവർക്കും അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടവർക്കും അള്ളാഹു ഏത് ലോകത്തും തക്കതായ പ്രതിഫലം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.